എന്നെ പോലെ തന്നെ ആ സന്തോഷ വാർത്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും ലാംഗ്വേജിൽ നിന്ന് എച്ച് എസ് എയ്ക്കുള്ള വിളി വന്നിരിക്കുന്നു മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും വിജ്ഞാപനം വന്നിരിക്കുന്നു മലയാളത്തിലെ എച്ച് എസ് എ പരീക്ഷയ്ക്ക് ഏത് തരത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യത്തിന്റെ നിലവാരം എങ്ങനെയാണ് എങ്ങനെയാണ് എച്ച് എസ് എയുടെ മലയാളം പേപ്പറിനെ സമീപിക്കേണ്ടത് ഈ വക കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ സാമാന്യമായി പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചില മാതൃകാ ചോദ്യങ്ങളിലേക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ് പദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യ യാത്രാ വിവരണ കൃതി ഏത് ചോദ്യം ഒരിക്കൽ കൂടി പദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യ യാത്രാ വിവരണ കൃതി ഏത് നാല് ഓപ്ഷനുകൾ ഓപ്ഷൻ എ ലണ്ടനും പാരീസും ഓപ്ഷൻ ബി ധർമ്മരാജാവിന്റെ രാമേശ്വര യാത്ര ഓപ്ഷൻ സി ലണ്ടൻ ഡയറി ഓപ്ഷൻ ഡി ആൾക്കൂട്ടത്തിൽ തനി ഏതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ധർമ്മരാജാവിന്റെ രാമേശ്വര യാത്രയാണ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണ് അവയുടെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം ലണ്ടനും പാരീസും എന്ന യാത്രാ വിവരണ കൃതിയുടെ പ്രാധാന്യം വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ യാത്രാവിവരണ കൃതി എന്നതാണ് അതിന്റെ പ്രാധാന്യം ബാരിസ്റ്റർ ജി പിള്ളയാണ് അത് രചിച്ചത് ലണ്ടൻ ഡയറി ഇംഗ്ലണ്ടിനെ കുറിച്ച് ഒരു വനിത രചിച്ച ആദ്യ യാത്രാ വിവരണ കൃതിയാണ് അത് രചിച്ചത് കെ ആർ ഗൗരിയമ്മയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ നമുക്ക് ഏവർക്കും അറിയാം എം ടി വാസുദേവൻ നായർ രചിച്ച യാത്രാ വിവരണ കൃതിയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ അപ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ ഒരു ചോദ്യത്തെ സമീപിക്കാൻ നിങ്ങൾ മുൻകാല ചോദ്യങ്ങളൊക്കെ എടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ചോദ്യവും അതിനുള്ള ഉത്തരവും മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ എന്തുകൊണ്ട് ബാക്കിയുള്ള മൂന്ന് ഓപ്ഷനുകൾ താഴെ വന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം പരീക്ഷയ്ക്ക് അത് ഉത്തരമാകുന്ന ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഉത്തരമായി വരുന്ന ചോദ്യത്തെയും നമ്മൾ ആ ഗണത്തിൽപ്പെടുത്തിയാണ് ചിന്തിക്കാറുള്ളത് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്താണ് അവയുടെ വിശദീകരണം എന്താണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക അതിൽ കൂടി ഫോക്കസ് ചെയ്യുക മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ചോദ്യം ഇതാണ് കേരളവർമ്മ വലിയ കോമ്പുരാൻ സരസകവി എന്ന് പട്ടം നൽകി അനുമോദിച്ച കവി ആരാണ് ഓപ്ഷനുകൾ നാലെണ്ണം ഓപ്ഷൻ എ പുനം നമ്പൂതിരി ഓപ്ഷൻ ബി പൂന്താനം ഓപ്ഷൻ സി മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഓപ്ഷൻ ഡി ചേലപ്പറമ്പ് നമ്പൂതിരി ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം മൂലൂർ എസ് പത്മനാഭ പണിക്കർ എന്നതാണ് അപ്പോൾ സരസകവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ് പുനം നമ്പൂതിരിയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം പുനം കുറിച്ച് നമുക്ക് പറയാം ഉദ്ദണ്ഡ ശാസ്ത്രികൾ അന്തഹന്ത കിന്ത പട്ട് എന്ന് വിശേഷിപ്പിച്ചത് എന്ന് അനുമോദിച്ചത് ആരെയായിരുന്നു പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്ന പുനം നമ്പൂതിരിയെ ആയിരുന്നു പൂന്താനത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം ഒറ്റ കൊണ്ട് പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് പൂന്താനം അദ്ദേഹത്തിന്റെ കൃതിയായ ജ്ഞാനപ്പാന അറിയപ്പെടുന്നത് സാധാരണക്കാരന്റെ ഉപനിഷത്ത് എന്നാണ് ചേലപ്പറമ്പ് നമ്പൂതിരിയെക്കുറിച്ചും നമുക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം പറയണമല്ലോ ഒറ്റ ശ്ലോകങ്ങൾ കൊണ്ട് മാത്രം പ്രശസ്തനായ കവി എന്നറിയപ്പെടുന്നത് ചേലപ്പറമ്പൻ നമ്പൂതിരിയാണ് അപ്പൊ ഇത്തരത്തിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെ കുറിച്ച് ഒരു വരിയിൽ ഒതുങ്ങുന്ന ഒരു വിശദീകരണമെങ്കിലും നിങ്ങൾ അറിഞ്ഞു വെക്കണം ഓർത്തിരിക്കണം അത് നമ്മുടെ പരീക്ഷയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യും മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം ഇതാണ് ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല അവൾക്ക് വാർദ്ധക്യവുമില്ല അവൾക്ക് എന്നും താരുണ്യമാണ് അവളുടെ മൂന്നാമത്തെ പേര് ശ്രീമതി യുവതി എന്നാണ് ഇങ്ങനെ ഇന്ദുലേഖയെക്കുറിച്ച് പറഞ്ഞതാര് ഇതാണ് മൂന്നാമത്തെ ചോദ്യം നാല് ഓപ്ഷനുകളിലേക്ക് ഓപ്ഷൻ എ സഞ്ജയൻ ഓപ്ഷൻ ബി കുട്ടികൃഷ്ണമാരർ ഓപ്ഷൻ സി ഉള്ളൂർ ഓപ്ഷൻ ഡി എം പി പോൾ ഏതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് സഞ്ജയനാണ് സഞ്ജയനാണ് ഇന്ദുലേഖ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ഇന്ദുലേഖയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അവൾക്ക് കുട്ടിക്കാലമില്ല അവൾക്ക് വാർദ്ധക്യവുമില്ല അവൾക്ക് എന്നും താരുണ്യമാണ് അവളുടെ മൂന്നാമത്തെ പേര് ആദ്യത്തെ പേര് ഇന്ദുലേഖ രണ്ടാമത്തെ പേര് മാധവി മൂന്നാമത്തെ പേര് ശ്രീമതി യുവതി എന്നാകുന്നു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് ഹാസ്യ സാഹിത്യത്തിലൂടെ പ്രസിദ്ധിയാർജിച്ച സഞ്ജയനാണ് എം ആർ നായർ മാണിക്കോത്ത് രാമുണ്ണി നായർ എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ശരിയായ പേര് തൂലികാ നാമമാണ് സഞ്ജയൻ എന്നുള്ളത് കുട്ടി മാരാരിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത മുഴുത്തച്ചിരി ഉണ്ണുനീലി സന്ദേശത്തെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള നിരൂപണ കൃതിയാണ് മാരാർ കുട്ടികൃഷ്ണ മാരാറാണ് അത് രചിച്ചിട്ടുള്ളത് അനേകം നിരൂപണ കൃതികളും പ്രസിദ്ധ ആർജിച്ച ഒരുപാട് അഭിപ്രായങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നൊന്ന് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഉള്ളൂരിനെക്കുറിച്ച് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് കളഞ്ഞു കിട്ടിയ നിധി എന്ന് ഉള്ളൂർ ഒരു കൃതിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് ഉത്തരം രാമചരിതം അപ്പോൾ കളഞ്ഞു കിട്ടിയ നിധി എന്ന് ഉള്ളൂർ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെ അല്ലെങ്കിൽ രാമചരിതത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആര് അങ്ങനെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എം പി ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഏടാണ് ബാല്യകാല സഖി അതിന്റെ വക്കത്ത് ചോര പൊടിഞ്ഞു നിൽപ്പുണ്ട് ഭയമുള്ളവർ ഈ കൃതി വായിക്കരുത് എന്ന് ബാല്യകാല സഖ്യയെക്കുറിച്ച് നിരൂപിച്ചു തുടങ്ങിയത് ആരാണ് എം പി ഇപ്പോളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു കൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യ പ്രതിഭാസത്തെക്കുറിച്ച് പ്രതിപാദനരായ നിരൂപകർ ഉന്നയിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെ പരീക്ഷാ പേപ്പറിൽ വരികയും ഈ അഭിപ്രായം ഉന്നയിച്ചിട്ടുള്ളത് ആരാണ് എന്ന തരത്തിൽ ചോദ്യം ചോദിക്കുകയും എച്ച് എസ് എയുടെ പതിവാണ് അപ്പോ ഈ ഒരു മാതൃകയിലുള്ള ചോദ്യം ഒരിക്കലും വിട്ടുകളയരുത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ചിന്താവിഷ്ടയായ സീതയ്ക്ക് സീതയിലെ ആശാൻ എന്ന എഴുതിയതാര പഠനത്തിന്റെ പേര് ഒരിക്കൽ കൂടി സീതയിലെ ആശാൻ എന്നാണ് നാല് ഓപ്ഷനുകളിലേക്ക് ഓപ്ഷൻ എ പി കെ നാരായണ ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓപ്ഷൻ സി ആറ്റൂർ കൃഷ്ണ ഓപ്ഷൻ ഡി പൊൻകുന്നം ദാമോദരൻ ശരിയായ ഉത്തരം സീതയിലെ ആശാൻ എന്ന പഠനം എഴുതിയത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൊൻകുന്നം ദാമോദരനാണ് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് നമുക്ക് കിടക്കാം ഓപ്ഷൻ എ പി കെ നാരായണ പിള്ള പി കെ നാരായണപിള്ള രചിച്ച ആശാൻ പഠനം ആശാന്റെ ഹൃദയം എന്നാണ് ആ കൃതിയുടെ പേര് അപ്പൊ ആശാന്റെ ഹൃദയം എന്ന നിരൂപണ പഠനഗ്രന്ഥം രചിച്ചത് ആരാണ് പി കെ നാരായണ പിള്ളയാണ് ഇനി ഉള്ളൂർ എസ് പരമേശ്വരയ്യലേക്ക് കടന്നാൽ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ചണ്ടാല ഭിക്ഷുകിക്ക് അവതാരിക എഴുതിയതാര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ആറ്റൂർ കൃഷ്ണപിഷാരടി ആറ്റൂർ കൃഷ്ണ പിഷാരടിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ കുമാരനാശാനുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുമ്പോൾ ചിന്താവിഷ്ടയായ സീതയ്ക്ക് അവതാരിക എഴുതിയ വ്യക്തി ചിന്താവിഷ്ടയായ സീതയ്ക്ക് അവതാരിക എഴുതിയതാരാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് എച്ച് എസ് ഐയുടെ നിലവാരം അളക്കുന്നതിന് വേണ്ടി ഒരു ചോദ്യം കൂടി ആ ഒരു ലെവല് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ മാസിക ഏത് ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ മാസിക ഏത് നാല് ഓപ്ഷനുകളിലേക്ക് ഓപ്ഷൻ എ പശ്ചിമോദയം ഓപ്ഷൻ ബി വിദ്യാവിലാസിനി ഓപ്ഷൻ സി കേരളമിത്രം ഓപ്ഷൻ ഡി രാജ്യ സമാചാരം ഏതാണ് ശരിയായ ഉത്തരം മലയാളത്തിലെ ആദ്യത്തെ മാസിക ശരിയായ ഉത്തരം കേരളമിത്രം പത്തൊൻപതാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മാസികയാണ് കേരളമിത്രം അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ മാസിക എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് കേരളമിത്രമാണ് ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് പശ്ചിമോദയം മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് ഏത് പശ്ചിമോദയം മലയാളത്തിലെ രണ്ടാമത്തെ പത്രം എന്നറിയപ്പെടുന്നത് പശ്ചിമോദയമാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച രാജ്യ സമാചാരം മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് വിദ്യാവിലാസിനി എന്ന ഒരു ഓപ്ഷൻ കൂടി അവശേഷിക്കുന്നു എന്താണ് വിലാസിനിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്നറിയപ്പെടുന്നത് വിദ്യാവിലാസിനിയാണ് അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ പി അല്ലെങ്കിൽ എൽ പോലുള്ള പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്ന ആ ഒരു നിലവാരം പോരാ നമ്മൾ എച്ച് എസ് എ പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള അറിവ് നമ്മളുടെ വായനാ വൈഭവം എത്രത്തോളം നമ്മൾ വായിക്കുന്നു ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി അളക്കുന്ന അടയാളപ്പെടുത്തുന്ന ഒരു പരീക്ഷയാണ് ഹൈസ്കൂൾ അസിസ്റ്റന്റ് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായ പഠനം ആഴത്തിൽ ഇറങ്ങി ആഴത്തിലിറങ്ങിച്ചെന്നുള്ള പഠനം നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എച്ച് എസ് എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ എൻട്രി ടീം ഒരുക്കുകയാണ് പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ ഞാനടക്കമുള്ള അധ്യാപകർ നിങ്ങളുടെ മുന്നിൽ എത്തുകയും എച്ച് എസ് എ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവതരിപ്പിക്കുകയും സിലബസ് പൂർണ്ണമായും നിങ്ങൾക്ക് മുന്നിൽ എടുത്തു തരികയും ചെയ്യുന്ന സെഷൻ ഇതിനോടകം തന്നെ എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു വിജ്ഞാപനം വന്ന സ്ഥിതിക്ക് ആറു മാസത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആറ് മാസം എന്നുള്ളത് വലിയൊരു കാലയളവല്ല എന്ന് എച്ച് എസ് ഐക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രമാത്രം ആഴത്തിൽ നമുക്ക് സിലബസിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഒട്ടും താമസിക്കേണ്ട ഇന്നു മുതൽ തന്നെ ഞങ്ങളുടെ ടീമിലേക്ക് നിങ്ങൾക്ക് ചേരാം ഉയർന്ന റാങ്കുകളിൽ തന്നെ നിങ്ങളുടെ പേരുകൾ സുനിശ്ചിതമായും പ്രതീക്ഷിക്കാം എന്നൊരു വാഗ്ദാനമാണ് എൻട്രിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നൽകാനുള്ളത് അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഏകദേശമായൊരു ധാരണ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അഞ്ചോളം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിൽ ഓരോ സിലബസ് ഒക്കെ നിങ്ങൾക്കറിയാം എട്ട് യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്ന മലയാളം സിലബസ് അതിലെ ഓരോ അധ്യായത്തെയും കൃത്യമായി വിശകലനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ പഠനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ എച്ച് എസ് എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ എന്തൊക്കെ വിവരങ്ങളാണോ നമുക്ക് ആവശ്യം അത് പരമാവധി ഉൾപ്പെടുത്തി ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ എത്തുക എങ്ങനെ പഠിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും കൃത്യമായ വിശകലനത്തിലൂടെ കൃത്യമായ ക്രോഡീകരണങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ് ടീം എൻട്രി എച്ച് എസ് എ എന്നുള്ളത് ഇനി ഒരു സ്വപ്നമല്ല അത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു യാഥാർത്ഥ്യമായി തീരുകയാണ് ഒരു പടി മാത്രം അകലെ എന്ത് ചെയ്യുക ഞങ്ങളോടൊപ്പം ചേരുക ഏവർക്കും വിജയാശംസകൾ